ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിമ്പിൾ രുചി. മറ്റൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് മുട്ട ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ്. നമുക്ക് എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നമുക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല പലഹാരമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു ഫാമിലി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. ഇത് നമുക്ക് ഒന്ന് രണ്ടായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ നടുക്കൂടെ ഇങ്ങനെ ഒന്ന് മുറിച്ച് വയ്ക്കാം. അപ്പോൾ ഈ മുട്ട പുഴുങ്ങുമ്പോൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മൾ പുഴുങ്ങുകയാണെങ്കിൽ നന്നായിട്ട് തോടൊന്നും പൊട്ടാതെ നമുക്ക് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാനിത് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പം എല്ലാ മുട്ടയും ഇതുപോലെ മുറിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ മുറിച്ച് വെച്ച മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അധികം ഒന്നും വെതരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ എല്ലാ മുട്ടയിലേക്കും ഞാൻ കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബജിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് നമുക്കിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, പക്ഷേ ഇടുന്നെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്, അതോട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് കൂടാതെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി കൂടി പോകാൻ പാടില്ല, അതുകൊണ്ട് കുറേശ്ശെയായിട്ട് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ട് കൂടാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഫോർക്കോ സ്പൂണോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ ഉപയോഗിച്ച് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് കട്ട കൂടാതെ നമുക്ക് കിട്ടും. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിക്കുക, വെള്ളം ഒട്ടും കൂടി പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഒത്തിരി ലൂസും അല്ല, എന്നാൽ ഒത്തിരി കട്ടിയും അല്ല. അതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചൂടായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു സ്മൂത്ത് ബാറ്ററാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബജി നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ബജി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ. ഇനി നമുക്ക് മുട്ട ബജി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ മാവ് മുട്ടയിലൊന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പം മുട്ടയിൽ നന്നായിട്ട് മാവ് കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ മാവൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് എണ്ണയിലിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ വറക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വറക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും, ഉള്ളു വേകാതെ ഇരിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ബജ്ജിയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ എല്ലാ മുട്ടയും അതുപോലെ തന്നെ നമുക്ക് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് വറുത്തെടുക്കാം. നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.